നമസ്കാരം നിരവധി ആളുകൾ ദിവസവും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു സംശയമുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ മാസം മാസം കൊടുക്കുന്ന സൗജന്യ കിറ്റിനു പകരമായി അതിന് തത്തുല്യമായിട്ടുള്ള പണം ഓരോ റേഷൻ കാർഡ് ഉടമ റേഷൻ കാർഡിന്റെ ഉടമ എന്നത് ബഹുഭൂരിപക്ഷവും കുടുംബത്തിലെ വനിതയായിരിക്കും അല്ലെങ്കിൽ കുടുംബ നാഥയുടെ പേരിലായിരിക്കും റേഷൻ കാർഡ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബത്തിലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്കാണ് ഈ പണം ചെല്ലേണ്ടത് അങ്ങനെ ഇട്ട് കൊടുക്കാത്തത് എന്ത് എന്ന് കിറ്റ് ആണെങ്കിലും മറ്റ് എന്താണെങ്കിലും ജനങ്ങൾ എന്ത് കഴിക്കണം എന്ന് സർക്കാരാണോ തീരുമാനിക്കേണ്ടത് എന്തുകൊണ്ട് ജനങ്ങൾക്ക് ചോയ്സ് ഇല്ല അതിന് തത്തുല്യമായിട്ടുള്ള 350 രൂപ എന്ന് കരുതുക അല്ലെങ്കിൽ 500 രൂപ എന്ന് തന്നെ കരുതിയേക്കുക ഒരൊറ്റ ക്ലിക്കിൽ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ഈ പണം എത്താൻ സാധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കേന്ദ്ര സർക്കാർ അത് നിരവധി തവണ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അതായത് കേരള സർക്കാർ പിണറായി സർക്കാർ ആ ഒരു വഴി സ്വീകരിക്കാത്തത് എന്ത് കഴിക്കണം എന്ന് നമ്മുടെ സർക്കാരാണോ തീരുമാനിക്കേണ്ടത് പണമായിട്ടാണ് കയ്യിൽ കിട്ടുന്നതെങ്കിൽ തങ്ങൾക്ക് ആവശ്യമുള്ള സാധനം അല്ലെങ്കിൽ ഇഷ്ടമുള്ള സാധനം വാങ്ങാനുള്ള ചോയ്സ് ഓരോ വീട്ടമ്മയ്ക്കും ഉണ്ടാവും ഇവിടെ അതല്ല ചെയ്യുന്നത് നിങ്ങൾ ഇന്ന കമ്പനിയുടെ ഇന്ന പാക്കറ്റ് മുളകുപൊടി മുളകുപൊടി ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ ഇന്ന മല്ലിപ്പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ ഇന്ന കമ്പനിയുടെ ഇന്ന പപ്പടം മാത്രം ഉപയോഗിച്ചാൽ മതി ഇനി ഷുഗറുള്ള ഒരു കുടുംബമാണെങ്കിലും അതൊന്നും ബാധകമല്ല നിങ്ങൾ പായസം ഉണ്ടാക്കി കഴിച്ചോളൂ ഇതാണ് ഈ സർക്കാർ ചെയ്യുന്നത് എന്തുകൊണ്ട് തുല്യമായിട്ടുള്ള ഒരു പണം അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നില്ല എന്ന് നിരവധി ആളുകൾ സംശയരൂപേണ ചോദിക്കുന്നുണ്ട് കൊടുക്കില്ല അതിൻ്റെ കാരണം ഓരോ പാക്കറ്റിലും ഞാൻ ഈ കിറ്റിൻ്റെ കാര്യമല്ല സഞ്ചിയെ പൊതുവായിട്ടല്ല പറയുന്നത് ഈ സഞ്ചിക്കകത്തുള്ള ഓരോ കിറ്റിലും 2 രൂപ മുതൽ 5 രൂപ വരെ കമ്മീഷൻ സർക്കാർ അടിക്കുന്നുണ്ട് അമുക്കുന്നുണ്ട് അടിച്ചു മാറ്റുന്നുണ്ട് MRP റേറ്റിലാണ് അവർ നമ്മളെ ജനങ്ങളെ കണക്ക് ബോധിപ്പിക്കുന്നത് പക്ഷേ 80 ലക്ഷം ഒന്നിച്ച് വാങ്ങുമ്പോൾ ഏവർക്കും അറിയാവുന്നതുപോലെ അത് MRP റേറ്റിലല്ല കിട്ടുന്നത് അതിൽ നിന്നും 2 രൂപയോ 5 രൂപ വരെ താഴ്ത്തിയായിരിക്കാം സാധനങ്ങൾ വാങ്ങുന്നത് ഒരു തുണി സഞ്ചിക്കകത്ത് എത്ര പാക്കറ്റ് ഐറ്റങ്ങൾ തന്നെ കാണും എന്നോർക്കുക മുളകുപൊടി കാണും മല്ലിപ്പൊടി കാണും ഉപ്പ് കാണും അതേപോലെ കടല അതേപോലെ പല സാധനങ്ങൾ അതിനകത്ത് കാണും 6ഓ 7ഓ ഐറ്റങ്ങൾ 2 രൂപ മുതൽ 5 രൂപ വരെ കമ്മീഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചാണ് കിട്ടുന്നതെങ്കിൽ എത്ര കോടി രൂപയാണ് അങ്ങനെ തന്നെ സർക്കാരിൻ്റെ കയ്യിൽ എത്തുന്നത് എന്ന് നോക്കുക ഇനി ഇത് പാക്ക് ചെയ്യാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള അണികളെയും കുത്തിത്തിരുകി പാക്കിംഗ് ജോലി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം അങ്ങനെയും കുറേ കാശടിച്ചു മാറ്റാം തുണി സഞ്ചിയുടെ 5 രൂപയോ 6 രൂപയോ വില വരുന്ന തുണിസഞ്ചി 13 രൂപയ്ക്കാണ് വാങ്ങുന്നത് പപ്പടത്തിൽ വരെ പണം അടിച്ചു മാറ്റുന്നു 80 ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുക്കുന്നു എന്നാണ് സർക്കാർ പറയുന്ന കണക്ക് ഒന്നോർത്ത് നോക്കുക 3.5 കോടി ജനങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ 4 കോടി എന്ന് തന്നെ കരുതുക 4 കോടി ജനങ്ങൾ ഉള്ള ഇവിടെ 80 ലക്ഷം കുടുംബങ്ങൾ 80 ലക്ഷം കാർഡുകൾ ഉണ്ടെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് തീർച്ചയായിട്ടും 80 ലക്ഷം കുടുംബങ്ങളൊന്നും ഇവിടെ വരില്ല പിന്നെ എങ്ങനെയാണ് 80 ലക്ഷം കാർഡ് വന്നത് തീർച്ചയായിട്ടും അതിഥി തൊഴിലാളികൾ എന്ന ഓമന പേരിൽ ഇവർ മുമ്പിവിടെ പലരെയും കയറ്റി താമസിപ്പിച്ചിരുന്നു അവർക്കൊക്കെ 10,000 കണക്കിന് അവരുടെയൊക്കെ പേരിൽ റേഷൻ കാർഡുകളുണ്ട് അവരിൽ ബഹുഭൂരിപക്ഷവും ഇന്ന് കേരളത്തിലില്ല പക്ഷേ അവർക്കും ഇതൊക്കെ കൊടുത്തതായി കണക്കിൽ കാണിക്കപ്പെടും പറ്റിക്കപ്പെടുന്നത് ഇവിടുത്തെ ജനങ്ങളാണ് എന്തുകൊണ്ട് ഇവർക്ക് ഈ പണം ഓരോ അക്കൗണ്ടുള്ള വീട്ടമ്മയുടെ കയ്യിലേക്ക് ഇവർക്ക് കൊടുത്തുകൂടാ അങ്ങനെ വന്നാൽ ഇവർക്ക് ഈ കമ്മീഷൻ അടിച്ചു മാറ്റാൻ പറ്റില്ല ഞങ്ങൾ സൗജന്യമായിട്ട് തന്നു എന്ന് വീമ്പിളക്കാൻ പറ്റില്ല ഒരു സർക്കാരും ആർക്കും ഒന്നും സൗജന്യമായിട്ട് തരുന്നേയില്ല നമ്മുടെ തന്നെ നികുതിയിൽ നിന്ന് ഒരു വീതമെടുത്ത് നമുക്ക് തന്നെ തന്നിട്ട് അവർ സൗജന്യം തരുന്നു എന്ന് വീമ്പിളക്കുന്നു ഇവിടെ BPL AP തരംതിരിച്ചിട്ടുണ്ട് അത് അതിസമ്പന്നരുണ്ട് മധ്യവർത്തിക്കാരുണ്ട് സാധാരണക്കാരുണ്ട് അതിസാധാരണക്കാരുണ്ട് ദരിദ്രരുണ്ട് അതിലും അതിദരിദ്രരായിട്ടുള്ള ആൾക്കാരുണ്ട് മലയാളി ഇനിയെങ്കിലും മനസ്സിലാക്കുക ഈ കിറ്റിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ഓണം വരുന്നു ഓണക്കിറ്റുമുണ്ട് ഈ കിറ്റിൻ്റെ പേരിലെല്ലാം ഇവിടെ നടക്കുന്നത് നമ്മളെ വിറ്റ് തിന്നുകയാണിവർ ഈ പിണറായി സർക്കാർ കൊള്ളയടിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ കൊള്ളയടിക്കുകയാണ് നമ്മുടെ ചോയ്സിനെ തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ പോലും വിലങ്ങ് തടിയിട്ട് നമ്മൾ ഇന്നത് മാത്രം കഴിക്കൂ എന്ന് പറഞ്ഞാണ് ഇവർ നമുക്ക് ഈ കിറ്റായിട്ട് തരുന്നത് എന്തുകൊണ്ട് മറ്റു പല സംസ്ഥാനങ്ങളെപ്പറ്റി പറയുമ്പോൾ അവിടെ
ഭക്ഷണത്തെ സ്വാതന്ത്ര്യം പോലും ഇല്ല എന്ന് പറയുന്ന മലയാളികളുടെ നിറകം തലയ്ക്ക് അടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ സർക്കാർ ഈ പരിപാടി കാണിക്കുന്നത് എന്ന് ഓർക്കുക. നിങ്ങൾക്ക് ചോയ്സ് ഇല്ല. ഞങ്ങൾ ഒരു കിറ്റിൽ ഇന്ന ഇന്ന സാധനങ്ങൾ ഇട്ട് തരികയാണ്. നിങ്ങൾ വേണമെങ്കിൽ അത് കഴിച്ചോളൂ എന്ന് ഈ സർക്കാർ പറയാതെ പറയുകയാണ്. അതിന് തുല്യമായിട്ടുള്ള പണം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഏത് സാധനം വാങ്ങണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം മാത്രം വാങ്ങാം. ഇനി ഓണക്കിറ്റിലോട്ട് വരികയാണ്. എല്ലാ കിറ്റിലും പായസത്തിനുള്ള സംഗതികൾ കാണും. ചിലർക്ക് നിർഭാഗ്യവശാൽ മധുരമുള്ള പായസം കഴിക്കാൻ പറ്റാത്തവരുണ്ട്. അവർക്കും കൂടെ ഇതങ്ങ് തള്ളിക്കൊടുത്തുകയാണ്. മറിച്ച് അവർക്ക് ആ അതിൻ്റെ തുക പണമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സാധനം മാത്രം വാങ്ങാം. പക്ഷേ അപ്പോൾ ഇതേപോലെ അനാവശ്യമായിട്ട് ക്രെഡിറ്റ് അടിച്ചു മാറ്റി കിറ്റ് വാങ്ങി നക്കിയില്ലേ എന്ന് വീരവാദവും മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഡയലോഗും അടിക്കാൻ പറ്റില്ലല്ലോ. ഇതെല്ലാം തട്ടിപ്പാണെന്ന് എന്ന് പ്രബുദ്ധ മലയാളി മനസ്സിലാക്കുന്നുവോ അന്ന് മാത്രമേ നിങ്ങൾക്കും നിവർന്നു നിന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ ജനങ്ങളോട് കാണിക്കുന്ന അഴിമതി, കെടുകാശ്യത, തോന്നിവാസം ഇതിനെതിരെയെല്ലാം നിവർന്നു നിന്ന് ചോദ്യം ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അവർ നമ്മുടെ നേരെ കൊഞ്ഞനം കുത്തി കാണിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും, കിറ്റ് വാങ്ങി നക്കിയില്ലേ, കിറ്റ് വാങ്ങി നക്കിയില്ലേ. ഇത് രാജിവെച്ച വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞ പോലെ, എന്നാൽ പിന്നെ അനുഭവിച്ചു, അല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത്? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.